കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ സൂറത്ത് കോടതിയിലെ സൂറത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുണ്ടായ വിധിയും വിധിയുടെ പശ്ചാത്തലവും സമകാലിക സംഭവകാശങ്ങളും ഒക്കെ കൂടി ചേർത്തു വായിക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുന്നത് സമീപ ദിവസങ്ങളിലാണ് രാഹുൽ ഗാന്ധിദിയുടെ വസതിയിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസംഗത്തിലൊരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയത് സമാന സ്വഭാവത്തിലുള്ള നിരവധി സംഭവ ഈ കഴിഞ്ഞ നിരവധി കാലഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കേസിൻ്റെ മെറിട്ടിനെ സംബന്ധിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ കർണാടകത്തിൽ വെച്ച് കോളാറിൽ വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗത്തിലെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുന്നത് സൂറത്ത് കോടതിയിലാണ് ആ കോടതിയിൽ കേസ് കൊടുത്ത് കഴിഞ്ഞയാഴ്ചയിൽ കേസിൻ്റെ വാദം തീർന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ കാര്യത്തിൽ വിധി പറയുന്നു വിധി പറഞ്ഞതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി അയോഗ്യനായി അയോ പിന്നെ പാർലമെൻറ്റിൽ നിന്ന് പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നു ഈ നടപടികൾ നടപടികളാകെ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എതിർപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും ശബ്ദത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഈ കാര്യത്തിൽ നിയമപരമായ സാങ്കേതികത്വങ്ങളിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ എട്ട് മൂന്നനുസരിച്ച് അങ്ങനെ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിൽ കൂടുതൽ തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയോഗ്യത ഉണ്ടാകുമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മുഹമ്മദ് ഫൈസലിൻ്റെ കേസ് ഉൾപ്പെടെയുണ്ട് മുഹമ്മദ് ഫൈസലിൻ്റെ കേസും ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണമായിട്ടുള്ളതാണ് കാരണം അതും വിധി വന്നതിന് ശേഷം നിമിഷങ്ങൾക്കുള്ളിലാണ് ഹെലികോപ്റ്റർ നമ്മളെല്ലാവരും കണ്ടതാണ് ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു കണ്ണൂരിൽ കൊണ്ടുപോകുന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആ സീറ്റ് വേക്കൻ്റായി പ്രഖ്യാപിക്കുന്നു ഇലക്ഷൻ നടപടികളിലേക്ക് പോകുന്നു നമുക്കറിയാം ഇത് ഇപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യം പരിശോധിച്ചാൽ മതി ശ്രീ മുഹമ്മദ് ഫൈസലിനെതിരായിട്ടുള്ള വിധി ലക്ഷദ്വീപിലെ സെഷൻസ് കോടതി നടത്തിയിട്ടുള്ള വിധിയിന്മേൽ ഹൈക്കോടതി പൂർണ്ണതോതിലുള്ള സ്റ്റേ പ്രഖ്യാപിച്ചു ആ സ്റ്റേ അല്ലെങ്കിൽ ആ ജഡ്മെന്റ് സസ്പെൻഡ് ചെയ്തിട്ട് പോലും അല്ലെങ്കിൽ സ്റ്റേ പ്രഖ്യാപിച്ചിട്ട് പോലും മാസം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ശ്രീ മുഹമ്മദ് ഫൈസലിന് ലോക്സഭയിൽ പ്രവേശിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല ഇപ്പോഴും അദ്ദേഹം കയറി ഇറങ്ങി നടക്കുകയാണ് അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നു പാർലമെൻറ്റിൻ്റെ പുറത്ത് ഇന്നും ഉണ്ടായിരുന്നു കഴിഞ്ഞ എത്രയോ ദിവസം എന്ത് ജനാധിപത്യത്തെ പരസ്യമായി കശാപ്പ് ചെയ്യുന്നതിന് തുല്യമല്ലേ അപ്പോൾ എന്ത് സതുദ്ദേശമാണ് ഇപ്പം നിയമം സ്ട്രിക്റ്റായി കംപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ ഡിസ്ക്വാളിഫൈ ചെയ്തതെങ്കിൽ മുഹമ്മദ് ഫൈസലിനെ ഡിസ്ക്വാളിഫൈ ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നതിന് ശേഷം ഹൈ കേരള ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തമായ ഉത്തരവുണ്ടായി സെഷൻസ് കോടതി വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ വിധി അനുസരിച്ച് പതിനെട്ടിലെ അനുസരിച്ച് ഹൈക്കോ സെഷൻസ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ മുഹമ്മദ് ഫൈസലിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ മാറി ഹൈക്കോടതി ഉത്തരവ് വീണ്ടും പറഞ്ഞുള്ള നാടകവുമായി അല്ല പലതരത്തിലുള്ള സാങ്കേതിക വാദങ്ങളാണ് രാഷ്ട്രപതിക്ക് എത്തിച്ചിരിക്കുന്നു രാഷ്ട്രപതിയോട് ഒപ്പ് കിട്ടുന്നില്ല മറ്റു പലതരത്തിലുള്ള സാങ്കേതികത്വങ്ങൾ പറയുക അവിടെയാണ് ഞാൻ സ്ട്രിക്ട് കംപ്ലയൻസ് ഓഫ് ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ആ കാര്യത്തെ സംബന്ധിച്ച് അംഗീകരിക്കാം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ തന്നെ കേസെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്കും ഡീമെറിറ്റിലേക്കും ഒന്നും ഈ അവസരത്തിൽ പോകുന്നില്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുനഖ ഖാർഗെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ മനു അഭിഷേക് സിങ്വി ഉൾപ്പെടെയുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തി ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ സംശയമുണ്ടാകും കാരണം പരാതിക്കാരനായിട്ടുള്ള അദ്ദേഹം തന്നെ അതായത് സൂറത്ത് കോടതിയിൽ പരാതി കൊടുത്തയാൾ തന്നെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ആ പെറ്റീഷൻ പിൻവലിക്കുന്നു അവിടെ നിലവിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് മാറുന്നു പുതിയ മജിസ്ട്രേറ്റ് വരുന്നു അദ്ദേഹം ഉടൻ തന്നെ ഈ പെറ്റീഷൻ പിൻവലിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ വിചാരണയും വാദവും പൂർത്തിയാകുന്നു വാദം പൂർത്തിയായി അടുത്ത ആഴ്ചയിൽ തന്നെ വിധി പ്രഖ്യാപിക്കുന്നു വിധി പ്രഖ്യാപിക്കുമ്പോൾ മാക്സിമം പണിഷ്മെന്റാണ് ഈ കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം എത്രയോ കേസുകൾ സമീപകാലത്തുണ്ടായിട്ടുണ്ട് ആ മാക്സിമം പണിഷ്മെൻറ്റ് എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞ പരാമർശവും ആ പരാമർശത്തിൻ്റെ ആഴവും നൽകിയിട്ടുള്ള ശിക്ഷയും തമ്മിൽ പരിശോധിക്കുമ്പോൾ ഡിസ്പ്രപ്പോഷണേറ്റ് ആയിട്ടുള്ള ശിക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് വ്യക്തിഗതമായിട്ടുള്ള എൻ്റെ അഭിപ്രായം അത് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത്